വെൽക്കം ടു സാറമറക്കോട്ട. സാറമറക്കോട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല, ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. എൻ്റെ ബർത്ത്ഡേ വ്ളോഗാണ്. അപ്പം ഇന്നലെയായിരുന്നു എൻ്റെ ബർത്ത്ഡേ, ഞാൻ ഇന്നായിരിക്കും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഓഫീസിൽ പോകാൻ നിൽക്കുവാണ്. ഇന്നിപ്പോൾ ഞങ്ങളുടെ സ്പ്രിംഗ് ക്യാമ്പ് തുടങ്ങുന്ന ഫസ്റ്റ് ഡേയും കൂടിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നല്ല തിരക്കിലാണ്. ഞാൻ പെട്ടെന്ന് ഷഡ്വടയിൽ നിന്ന് ഇൻട്രോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വിശദീകരിച്ചുകൊണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ കിട്ടിയതൊക്കെ ഇനി വേണം എഡിറ്റ് ചെയ്യാമെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എനിക്ക് കിട്ടുന്ന ടൈമിലൊക്കെ ഞാൻ എഡിറ്റ് ചെയ്ത് ഇന്ന് വീഡിയോ വൈകുന്നേരം അപ്ലോഡ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അറിയത്തില്ല, ടൈം കുറച്ച് പ്രശ്നമാണ്. റമദാൻ ടൈമിങ്ങും ഒക്കെ ആയതുകൊണ്ട് ഒക്കെ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ എഡിറ്റ് ചെയ്ത് എല്ലാം ആഡ് ചെയ്യാൻ നോക്കാം. കുറച്ച് കുറച്ചൊക്കെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ അതെല്ലാം കൂടെ ഞാൻ തട്ടിക്കൂട്ടി പ്രിയംപദ സ്റ്റൈലിൽ ആക്കണം. അതൊരു സിനിമ ഡയലോഗാണ്. അപ്പോൾ അതുപോലെ ഇന്നലെ എൻ്റെ ബർത്ത്ഡേയുടെ ദിവസം തന്നെയാണ് ഇന്നസെൻ്റ് മരിച്ചതും. അപ്പം ഇത്രയും നേരം ഞാൻ ഭയങ്കര എനർജറ്റിക് ആയിരുന്നു. പക്ഷേ ആ ഒരു കാര്യം ഓർക്കുമ്പോൾ, കാരണം ഒത്തിരി പേര് എന്നോട് പറയുമായിരുന്നു എന്നെ കാണുമ്പോഴോ അല്ലെങ്കിൽ ഞാനിങ്ങനെ പറയുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഒരു ഇന്നസെൻറ്റ് ഡയലോഗ് ഞാൻ അതിൽ ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ബർത്ത്ഡേ വ്ളോഗ് ആണെങ്കിൽ കൂടിയും ഒരു ചെറിയ സങ്കടം എനിക്കുണ്ട്. രാത്രിയാണ് ഞാൻ അറിയുന്നത്, രാത്രിയാണ് ഡെത്ത് ന്യൂസ് വരുന്നത്. അപ്പോൾ തന്നെ ഞാൻ അറിഞ്ഞിരുന്നു. അപ്പം എൻ്റെ പ്രണാമം. പക്ഷേ ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും, കാരണം ഞാൻ സംസാരിക്കുമ്പോഴൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒരു ഇന്നസെൻറ്റ് ഡയലോഗ് വരും. എനിക്ക് ഭയങ്കര ദേഷ്യം വരുമ്പോൾ ഞാൻ പറയും എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ രണ്ട് കാലം അടുപ്പിൽ വെച്ച് കത്തിക്കും എന്നൊക്കെ. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പലവരും ഇപ്പോൾ വീഡിയോ കാണുന്ന എൻ്റെ സീനിയേഴ്സൊക്കെ ഞാനിങ്ങനെ പറയുമ്പം അതൊക്കെ ഓർമ്മ വരും. കാരണം ഒത്തിരി പേര് എന്നോട് ഇങ്ങനെ പറയുമായിരുന്നു, സീനിയേഴ്സും ജൂനിയേഴ്സും ക്ലാസ്മേറ്റ്സും ഒക്കെ പറയുമായിരുന്നു എപ്പോഴും ഇന്ന് എവിടെയെങ്കിലുമൊക്കെ ഒരു ഇന്നസെൻറ്റ് ഡയലോഗ് ഉള്ളതുകൊണ്ട് എന്നെ കാണുമ്പോൾ ഇന്നസെൻറ്റ് ഓർമ്മ വരും എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. എന്തായാലും വിട്ടു പിരിഞ്ഞ്, പക്ഷേ സിനിമയിലൂടെയും ഡയലോഗിലൂടെയൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പം എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഈ പ്രാവശ്യം സെലിബ്രേഷൻ നമ്മളൊരു നൂൺ ടൈമിലാണ് കേട്ടോ സെറ്റ് ചെയ്തത്. അപ്പം മോർണിംഗ് എഴുന്നേറ്റപ്പോൾ തന്നെ നമ്മുടെ ക്ലീനിങ് പരിപാടി ഓൾറെഡി സ്റ്റാർട്ട് ആയിരുന്നു. കുറച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, അയ്യോ ഞാൻ വീഡിയോ ഓണാക്കിയില്ലല്ലോ. അപ്പോൾ മാട്ടിനാണ് കൂടുതലും ക്ലീനിങ് പരിപാടികളും കാര്യങ്ങളൊക്കെ ചെയ്ത്, കുറേയൊക്കെ അറേഞ്ച്മെൻറ്റ്സും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഐഡിയാസ് ഷെയർ ചെയ്ത് അങ്ങനെ ചെയ്തു. അപ്പം ബലൂൺ ഇതുപോലെ യെല്ലോ ബലൂൺ കുറേ വീർപ്പിച്ചെങ്കിലും അവസാനം പടക്കം പൊട്ടണല്ലോ, ഇതെല്ലാം പൊട്ടി നമുക്ക് വീഡിയോയിൽ കാണാം ഒന്ന് രണ്ടെണ്ണമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ പാട്ട് കുറച്ച് അടിച്ചു വരലോ അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരുന്നു. ആളെ ചെയ്ത് ടയർഡായി, അപ്പോൾ ഞാൻ ചുമ്മാ ആളെ വെറുതെ അത് ഒന്നും ചെയ്തില്ലായിരുന്നു. ഡെക്കറേഷൻ കുറച്ച് കുറച്ച് അങ്ങനെ ഇങ്ങനെ ഇരിക്കും പിന്നെയും ചെയ്യും അങ്ങനെയായിരുന്നു. അപ്പം ഉച്ചവരെ സമയമുണ്ട്, മോർണിംഗ് ആയപ്പോഴേക്കും തുടങ്ങി. അപ്പം ഞാൻ ജസ്റ്റ് അതൊന്ന് ആഡ് ചെയ്യുന്നുണ്ടെന്നുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ ഞാൻ അങ്ങനെ കാണിക്കാമെന്ന് വെച്ചാൽ ഞാനെല്ലാം ഒരു ടൈം ലാപ്സിൽ ഇട്ടിട്ടാണ് കാണിക്കുന്നത്, കാരണം എല്ലാ വീഡിയോയിലും ഇതൊക്കെ തന്നെയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ടൈം ലാപ്സിലിട്ട് എങ്ങനെയാണ് അങ്ങനെ കിടന്ന റൂം ഇങ്ങനെയായി എന്നുള്ളൊരു സംഭവം മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. എനിക്ക് കേക്കിന് ഒരാവും തന്നത് ചെറിയാണ് കേട്ടോ, അതാണ് എൻ്റെ എക്സ്പ്രഷൻ അങ്ങനെ ഇരിക്കുന്നത്. അതും ഷുഗർ സിറപ്പിൽ ഇടാത്ത ചെറിയ ഒന്ന് ആലോചിച്ച് നോക്കി, നല്ല പുളിയായിരുന്നു. ഞാൻ കേക്കാണെന്ന് വിചാരിച്ച് വലിയ കാര്യത്തിൽ കഴിച്ചതാണ്. ശരിക്കും ഇത് ഐസ്ക്രീം കേക്ക് ആയിരുന്നു, നല്ല സൂപ്പർ കേക്കായിരുന്നു കേട്ടോ. പിന്നീട് കഴിച്ചപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പം എനിക്ക് ചെറി മാത്രമാണ് അവൻ തന്നത്.
ഇനി നമ്മൾ ഗിഫ്റ്റ് ഒക്കെ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ ഇത് മാർട്ടിൻ നിന്നൊരു ടോപ്പാണ് കേട്ടോ, ഒരു ബ്ലാക്ക് ടോപ്പ്. ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ വീഡിയോയിൽ ഇടാം. പിന്നെ ആ ഒരു റെഡ് ആൻഡ് വൈറ്റ് കവറിൽ ലുലുവിൻ്റെ കവറിൽ ഇരിക്കുന്നത് മാറ്റുന്നത് കേട്ടോ, അത് വീഡിയോയിൽ ഇല്ലെന്ന് തോന്നുന്നു. അത് മൂന്ന് ടോപ്സാണ്, അതും വീഡിയോസിൽ പയ്യെ വരും. അപ്പം ഞാൻ പറയാം കേട്ടോ. അപ്പം അത് ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു, അത് വീഡിയോ കണ്ടില്ല. പിന്നെ ഇതും മാറ്റി തന്നതാണ് രണ്ട് ഷൂസ്. ഇതിൽ ഒന്ന് രണ്ടും ഒരേ ഏകദേശം ഒരേ പാറ്റേണിലുള്ള രണ്ട് വെറൈറ്റി കളറിലുള്ള ഷൂസാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഷൂസാണ് കേട്ടോ. പിന്നെ ഇപ്പം ഞാൻ എടുക്കാൻ പോകുന്നത് ചേച്ചിയും ചേട്ടനും തന്ന ഗിഫ്റ്റാണ്. അപ്പം ഇതും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ എൻ്റെ ബർത്ത്ഡേക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഐറ്റമാണ്, എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്, അത് അതിൻ്റെ ഉള്ളിലുണ്ട്. അത് ഏതൊരു ബർത്ത്ഡേ ആണെങ്കിലും എനിക്കത് കിട്ടിയിരിക്കും, അത് നിർബന്ധമാണെന്ന് പറയണ പോലെ. അപ്പം ഒരു ടെഡി, അതും എനിക്കില്ലാത്ത കളറ് നോക്കി ചേച്ചി മേടിച്ചാണ്. ഞാൻ എൻ്റെ എല്ലാ ടെഡീസും ചേച്ചിക്ക് അറിയാം. അപ്പം അങ്ങനെ എനിക്കില്ലാത്തൊരു റെയർ കളറ് നോക്കി മേടിച്ചതാണ് ഒരു ടെഡി. പിന്നെ ഒരു ബാഗ്. ഈ ബാഗ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നല്ല ഇഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല പറഞ്ഞു വെച്ച പോലെ ഞാൻ തലയിലിട്ടിരിക്കുന്ന ഹെയർ ബോയും ഈ ബാഗും എക്സാക്റ്റ് മാച്ചാണ്. ഞാനത് മാച്ച് ചെയ്ത് നോക്കുന്നുണ്ട് കണ്ട്, എൻ്റെ തലയിൽ എക്സാക്റ്റ് മാച്ചിലാണ് എനിക്ക് കിട്ടിയത്. ഞാനാണെങ്കിൽ എനിക്കൊരു ക്യാം മാർട്ടിൻ നമ്മുടെ വെഡിങ് ആനിവേഴ്സറിക്ക് തന്നിരുന്നു, ആ ക്യാമും ഇടാനായിട്ട് എനിക്കൊരു ബാഗ് മേടിക്കണം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് ഇരുന്നൊരു സമയത്താണ് എനിക്കിത് കിട്ടിയത്. അപ്പം അതൊരു ഗിഫ്റ്റ്. പിന്നെ ഇതും മാർട്ടിൻ തന്നതാണ്, എൻ്റെ എന്താ പറയുക ഭയങ്കര ഭയങ്കര ഫേവറേറ്റുള്ള ഇൻസ്ട്രുമെൻ്റ്സ് ആണ്, സ്ട്രിങ് ഇൻസ്ട്രുമെൻ്റ്സ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതിൽ എനിക്ക് ഗിറ്റാറും വയലിനും ഇത് രണ്ടും എൻ്റെ ഫേവറേറ്റാണ്. ഞാൻ ഗിറ്റാറിൻ്റെ ക്ലാസ്സിനൊക്കെ പോയിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ ഇതൊന്നും എനിക്ക് ഓർമ്മയില്ല. ചുമ്മാ എന്താ പറയുക ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ കയറേണ്ടതെന്ന് പറഞ്ഞാൽ അങ്ങനെ കയറും, പക്ഷേ എനിക്ക് സ്ട്രിങ് ഇൻസ്ട്രുമെൻ്റ്സ് ആണ് ഏറ്റവും ഇഷ്ടം. അപ്പം ഇനിയിപ്പോൾ അങ്ങോട്ട് മുഴുവനെ മറ്റേ നമ്മുടെ ഒരു ആളുടെ പേര് എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല, ആ ഗ്ലാമിക് എങ്ങനെ പറയണ പോലെ ഇനി എൻ്റെ പട്ടിഷയാണ് കുറേ നേരത്തേക്ക്. എല്ലാവരും സഹിച്ച് കാണാൻ ആഗ്രഹമുള്ള ഒരു കണ്ടാതില്ലെങ്കിൽ സ്കിപ്പ് അടിക്കാം. ഫുഡിങ്ങൊക്കെ കഴിഞ്ഞപ്പോൾ നൈസായിട്ട് നമ്മൾ ചെറിയ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി, നമ്മുടെ തൊട്ടടുത്തുള്ളൊരു പാർക്കാണ് കേട്ടോ. അപ്പം നല്ല വ്യൂ ആണ്. ഇപ്പം അവിടെ കുറേ ഫ്ലവേഴ്സൊക്കെ ഞാൻ ബ്ലൂം ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ പോയതാണ്. അപ്പം എൻ്റെ ഫേവറേറ്റ് പാർട്ടാണ് ഇവിടുത്തെ ഈ ഒരു ഫൗണ്ടെയിൻ, അതിൻ്റെ ഈ ഒരു വാട്ടർ ഫൗണ്ടെയിൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. അപ്പം നൈറ്റ് അത്യാവശ്യം ഡാർക്ക് ആവുന്നവരെ നമ്മളവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ, കുറേ ഫോട്ടോസും. നല്ലൊരു ക്വാളിറ്റി ടൈം ആയിരുന്നു അവിടെ, കുറേ നേരം വർത്തമാനം പറഞ്ഞു അങ്ങനെ. പിന്നെ ഈ കളർ ഭയങ്കര ഈ കുറേ കളേഴ്സ് കോൺട്രാസ്റ്റ് കളേഴ്സ് ഉള്ളതുകൊണ്ട് ഫോട്ടോസൊക്കെ നല്ല രസമായിട്ട് കിട്ടി. പിന്നെ എൻ്റെ പുതിയ ഫോണിലാണല്ലോ നമ്മൾ കുറേയൊക്കെ എടുത്തത്. പിന്നെ ഈ എടുക്കുന്നതൊക്കെ എൻ്റെ ഫോണിൽ തന്നെ. അപ്പം ഞാൻ ജസ്റ്റ് നൈറ്റ് വ്യൂ, നൈറ്റും എനിക്കിഷ്ടമാണ്, ഡേയും അവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവിടെ നിന്ന് നമ്മൾ കൊറിയൻ ഷോപ്പിലേക്കാണ് കേട്ടോ പോയത്. അപ്പം പക്ഷെ അതൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു, പിന്നെ തിരിച്ച് നടന്നു. ഇത് എൻ്റെ മാമിൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റാണ് കേട്ടോ. ഞാൻ ഓഫീസ് വിട്ട് വന്നു, ഇൻട്രോ ഷൂട്ട് ചെയ്ത കൊലത്തിലല്ലേ, ഇപ്പം ഞാൻ നല്ല ടയർഡായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ ഓഫീസ് വിട്ട് വന്നപ്പോൾ ഞാൻ അവിടുത്തെ ഒരു വൈൻ്റെ അപ്പം ഷൂട്ട് ചെയ്യാം, പിന്നെ മാമിൻ്റെ ഗിഫ്റ്റും കാണിക്കാം. ഫെറോ റോഷറാണ് എൻ്റെ ഫേവറേറ്റ്, വൺ അമംഗ് ദ ഫേവറേറ്റ് ചോക്ലേറ്റ് എന്ന് പറയാം.
സോ താങ്ക് യു സോ മച്ച്. ഞാനിത് അപ്പം നോക്കിയില്ലായിരുന്നു. ഓഫീസിൽ നിന്ന് എനിക്ക് മാം ഒരു ബാഗിലാക്കിയിട്ടാണ് എനിക്ക് തന്നത്. അപ്പം ഞാൻ ഓപ്പൺ ആക്കിയില്ല. വീട്ടിലെത്തി കഴിഞ്ഞിട്ടാണ് എന്ത് ഞാൻ നോക്കുന്നത്. അപ്പോൾ പിന്നെ എനിക്ക് ഞാൻ ഓർത്തു എനിക്ക് മാം തന്നു. പിന്നെ ഞാൻ ഫുൾ ബിസി ആയിപ്പോയിരുന്നു. എനിക്ക് ഇന്ന് ഇന്ന് ഞങ്ങളുടെ ഫേസ്റ്റ് ഡേ ആയിരുന്നു സ്പ്രിംഗ് ക്യാമ്പിൻ്റെ. അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും പയ്യെ. അപ്പം നിങ്ങൾക്ക് കാണാം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇറ്റ്സ് ബൈ ഫ്രം സാരമാര കോട്ട.